എലിപ്പനിക്കെതിരെ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നു. ആദ്യഘട്ടമായി പഞ്ചായത്തിലെ 19 വാർഡുകളിലും ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ സഹായത്തോടെ ഡോക്സി വാൻ ബോധവൽക്കരണം പൂർത്തീകരിച്ചു. ഓമശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഡോക്സി സൈക്ലിൻ ഗുളികകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നുമുണ്ട്. എലിപ്പനിക്കെതിരെ നിതാന്ത ജാഗ്രതയുടെ ഭാഗമായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ്. ആദ്യഘട്ടമായി പഞ്ചായത്തിലെ 19 വാർഡുകളിലും ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ സഹായത്തോടെ ഡോക്സിവാൻ ബോധവൽക്കരണം പൂർത്തീകരിച്ചു. എലിപ്പനി രോഗത്തെക്കുറിച്ചുള്ള അവബോധവും പ്രതിരോധ ഗുളികയായ ഡോക്സി സൈക്ലിൻ്റെ പ്രാധാന്യവും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഡോക്സിവാൻ ഡിജിറ്റൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. എലിപ്പനി രോഗം മുമ്പെങ്ങുമില്ലാത്ത വിധം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർവാധികം ശക്തമായി അധികൃതർ സംഘടിപ്പിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ക്ഷീരകർഷകർ തുടങ്ങിയ സാധ്യതാ ഗ്രൂപ്പുകൾക്ക് പ്രത്യേകം ബോധവൽക്കരണം നടത്തും. മണ്ണിലും മലിനജലത്തിലും ജോലി ചെയ്യുന്നവർ, കന്നുകാലികളെയും മറ്റ് വളർത്തുമൃഗങ്ങളെയും പരിപാലിക്കുന്നവർ, തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയവർ പ്രതിരോധ ഗുളിക കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഡോക്സി സൈക്ലിൻ ഓമശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ടെന്നും പൊതുജനങ്ങൾ ഈ സൗകര്യം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ ബോധവൽക്കരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്സി സൈക്ലിൻ പ്രതിരോധ ഗുളികയുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് സമ്പൽക്കണ്ടി, ഓമശ്ശേരി ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് കെ കരുണാകരൻ മാസ്റ്റർ പുത്തൂരിന് ഗുളികകൾ നൽകി നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി രമ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.